നേരം കുറച്ചു കാര്യങ്ങളുമായി ആപിദ്വിയണം എത്ര തന്നെ പറഞ്ഞാലും തീരാത്ത പൂർവ്വ വിദ്യാർത്ഥികൾക്കിടയിലെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ കലാലയ മുത്തശ്ശിയുടെ അങ്കണത്തിലൂടെ രണ്ടു വർഷം ഉന്നത വിദ്യാഭ്യാസത്തിനായാണ് ചുവപ്പിൻ്റെ മണ്ണായ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത് കേട്ടുകേൾവിയും സിനിമകളിൽ മാത്രം കണ്ടിട്ടുമുള്ള കലാലയത്തിനകത്ത് രണ്ടു വർഷം കൂടെ പാളയത്തെ ഗവൺമെൻറ് മെൻസ് ഹോസ്റ്റലിൽ പഠനാന്തരീക്ഷത്തേക്കാൾ കൂടുതൽ സമരാന്തരീക്ഷം നിലനിൽക്കുന്ന കലാലയം കലകളുടെ ആലയം ആയിരുന്നു മികച്ച മഹാരഥന്മാർ പഠിച്ചിറങ്ങിയ കോളേജ് ഇപ്പോൾ അവിടെയുള്ള ഈ പ്രൗഢി പറഞ്ഞ് എൻ്റെ ഒപ്പു പക്കരാനുണ്ടാർന്ന് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കുട്ടി സഖാക്കൾ രാഷ്ട്രീയ വിദ്യാഭ്യാസം ലഭ്യമാകാനുള്ള കലാലയ രാഷ്ട്രീയത്തിനപ്പുറം രക്തദാഹികളുടെ കൊലാലയ രാഷ്ട്രീയമാക്കി മാറ്റി കുട്ടി സഖാക്കൾ സ്വാതന്ത്ര്യവും ജനാധിപത്യവും വെള്ളക്കുടിയിൽ മാത്രം സ്റ്റുഡൻസ് ഫാഷിസം ഓഫ് ഇന്ത്യയാണ് എസ് എഫ് ഐ എന്ന് യൂണിവേഴ്സിറ്റി കോളേജിനകത്തുള്ള എസ് എഫ് ഐക്കാർ നാൾക്ക് നാൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കയറി ചെല്ലുമ്പോൾ കാണുന്ന സ്റ്റേജിന് പിറകിലെ ഇടിമുറിക്കകത്ത് വിദ്യാർത്ഥികളുടെ ജീവന് വേണ്ടിയുള്ള ആർദ്ധനാഥം ഇപ്പോഴും കേൾക്കാം എസ് എഫ് ഐക്കെതിരെ സംസാരിച്ചാൽ സംഘടിച്ചാൽ വോട്ട് രേഖപ്പെടുത്തിയാൽ സ്ഥാനാർത്ഥിയായാൽ എന്തിന് അറിയാതെ കെ എസ് യു എന്ന് ചുമറിൽ പെന്നുകൊണ്ടെഴുതിയാൽ മാത്രം മതി ശിക്ഷ കുട്ടിസഖാക്കൾ വിധിക്കും ക്ലാസ്സിൽ കയറാതെ എഴുപത്തിയൊന്ന് ശതമാനം അറ്റൻഡൻസ് വാങ്ങി എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കുട്ടി സഖാക്കളെ സഹായിക്കുന്ന വലിയ സഖാക്കളായ അധ്യാപകർ പിന്നെന്തിന് ഭയക്കണം പ്രതികരിച്ചവൻ തീവ്രവാദി ഭീഷണിപ്പെടുത്തൽ ഹോസ്റ്റലിലെ ക്രൂരമർദ്ദനം ഇങ്ങനെ തുടരുന്നു കലാപരിപാടികൾ പാളയം ഗവൺമെൻറ് മെൻസ് ഹോസ്റ്റലിനകത്ത് പേരിന് മാത്രം ഒരു വാടൻ പേരിന് അഡ്മിഷൻ തരപ്പെടുത്തി പാർട്ടി പരിപാടികൾക്ക് കല്ലെറിയാനും ചാവാനും കുത്താനും നടക്കുന്ന കുറേ എണ്ണം ഹോസ്റ്റലിനകത്ത് ഒരു തരം ഭാർഗവി നിലയം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നല്ല ഉഗ്രൻ കള്ളുഷാപ്പ് പുറത്ത് മധ്യവിരുദ്ധ ലഹരിവിരുദ്ധ കൂട്ടായ്മ ഹോസ്റ്റലിനകത്ത് കുടിച്ച് ലക്ക് കെട്ട് നാല് കാലിന് സഖാക്കൾ തിരുവനന്തപുരത്ത് നടക്കുന്ന എസ് എഫ് ഐ സമരങ്ങളിൽ പരിപാടികളിൽ ഹോസ്റ്റലിൽ പഠിക്കുന്നവർക്കും കോളേജിലുള്ളവർക്കും നിർബന്ധമായും പങ്കെടുക്കണം ഇല്ലെങ്കിൽ ശിക്ഷാനടപടി എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി നേരിട്ട് വിധിക്കും ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത കോപ്പിയടി രീതികളാണ് ക്യാമ്പസിനകത്ത് എക്സാം കാലയളവിൽ നടക്കുന്നത് എക്സാം സമയം നടക്കുന്ന മറ്റൊരു കലാപരിപാടിയാണ് മോഷണം എങ്ങനെയാണെന്നറിയാമോ വിദ്യാർത്ഥികൾ എക്സാം ഹാളിൽ കയറും മുമ്പ് വെക്കാറുള്ള ബാഗിൽ സൂക്ഷിച്ച മൊബൈൽ പേഴ്സ് എന്നിവ എക്സാം കഴിഞ്ഞ് പുറത്തു വന്നാൽ കാണില്ല ഉത്തരവാദപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് ഇടപെടേണ്ടുന്ന ഇത്തരം വിഷയങ്ങളിൽ എസ് എഫ് ഐ മൗനമാണ് അവലംബിക്കാറുള്ളത് ചാനൽ ചർച്ചകളിൽ എന്തുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ മാത്രം വന്ന് പ്രതികരണം നടത്തുന്നു എന്ന് മാത്രം പരിശോധിച്ചാൽ മതി അവിടെ പഠിച്ചുകൊണ്ട് ഇടിമുറിക്കകത്ത് നിന്ന് പൊട്ടിക്കരയാനല്ലാതെ മറ്റൊന്നിനും സാധ്യമല്ല എന്ന് ഇതിനെല്ലാം എസ് എഫ് ഐ കുട്ടി സഖാക്കൾ നിരത്തുന്ന ഒരേ ഒരു ന്യായം വൻ ഭൂരിപക്ഷത്തോടുകൂടി എല്ലാ യൂണിയൻ ഇലക്ഷനിലും അവർ തന്നെ ജയിക്കുന്നു എന്നുള്ളതാണ് സാക്ഷാൽ അമിത്ഷായും മോഡിയും ഗുജറാത്ത് നിരഹത്യ മുന്നിൽ വെച്ച് പറയുന്ന അതേ ന്യായം സഖാക്കളെ വിളിക്കുന്ന മുദ്രാവാക്യത്തോട് വല്ല കൂറുമുണ്ടെങ്കിൽ നടപ്പിലാക്കണം നിങ്ങളുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും